ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചി ക്യൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ യൂട്യൂബിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എന്റെ മോൻ മിട്ടുമോനാണ് എന്നോട് പറഞ്ഞത് അമ്മ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്, അത് അവന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചുണ്ടെങ്കിൽ അതന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെയ്ത് നോക്കാത്തവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം, വളരെ ഈസിയാണ്. അതിന്റെ പ്രസന്റേഷൻ ആണ് ഒരു ഡിഫറെന്റ് ആയിട്ട് തന്നെ, വേറെ ഒന്നുമല്ല. എന്താന്ന് എല്ലാരും ഓർക്കുന്നുണ്ട് അപ്പൊ എന്ത് സാധനം ചെയ്യാൻ പോണെന്ന്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഉമ്മ കുലുസ് എന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി എന്തിനേറെ ചെയ്യണമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളൊരു ഫുൾ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞുകൊടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ കാൽ ഇതുപോലെ ഒരു നൂല് കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാലേ ഉള്ളിലോട്ട് മസാലകളെല്ലാം കയറുള്ളൂ. ഇപ്പോൾ ചിക്കനിലെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നാലേ ഉള്ളിലോട്ടെല്ലാം മസാല നന്നായിട്ട് കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേക്കാനുള്ള മസാലകൾ റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു ബൗൾ എടുക്കാം. എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മസാല പൊടികളാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ്, പിന്നെ വേണ്ടത് തൈര്. അധികം പുളിയുള്ള തൈര് വേണ്ട, മീഡിയം പുളിയുള്ള തൈര് മതി. പിന്നെ വെളിച്ചെണ്ണ, ഏത് ഓയിലായാലും മതി കേട്ടോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ചെയ്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മസാല മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ മസാലയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് നമുക്കിനി മസാലക്കൂട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ വരഞ്ഞു കൊടുത്ത ഭാഗത്തേക്കെല്ലാം നന്നായിട്ട് മസാല ഇറക്കണ വരെ തേച്ച് കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് വരഞ്ഞ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം, എന്നാലേ മസാലയൊക്കെ പിടിക്കുള്ളൂ ശരിക്കും ചിക്കനിലേക്ക്. ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് അവിടെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. അതിൻ്റെ വിടവിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ എല്ലായിടത്തേക്കും ശരിക്കും ആവുള്ളൂ. ഇതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് തേച്ച് കൊടുക്കാം. ചിക്കനിലെ മസാല കൊണ്ട് ശരിക്കും പൊതിഞ്ഞു കൊടുക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ ഫുൾ തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്ക് ആകുന്ന രീതിയിൽ. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അപ്പോൾ മസാലയൊക്കെ ശരിക്കും ഇറങ്ങും. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത് ബാക്കി ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു ടോട്ടൽ 3 hours ആണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പാത്രം അനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇറക്കി വയ്ക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഫ്രൈ ചെയ്യണതായിരിക്കും കുറച്ച് ഈസി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ ഇത് ഫുൾ മൊരിഞ്ഞ് കിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഫ്രൈ ആവുന്ന രീതിയിൽ ഒരു സൈഡ് നമുക്കൊരു 10 മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അതിൻ്റെ അടുത്ത സൈഡ് മറിച്ചില്ല സൈഡൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിടാം ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി സൈഡിലേക്കും ചരിച്ച് വേണം ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രണ്ട്സ് ചിക്കൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം ചെറിയൊരു മസാലക്കൂട്ട് അപ്പോൾ അതിൻ്റെ ഓയിൽ അതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ ഓയിലേക്ക് ഒരു രണ്ട് സവാള ചെറിയ സവാള മതി കേട്ടോ രണ്ട് ചെറിയ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം സ്വൽപ്പം ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ സവാളയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് അതിൽ ആവശ്യമുള്ളൂ സ്വൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മതി കേട്ടോ ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ചെറിയ മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസാക്കിയതാണ് അതും ഇട്ട് ഇതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് മസാലക്കൂട്ടും റെഡിയാക്കട്ടെ ഫില്ലിങ്ങിനായിട്ട് ഇന്ന് തന്നെ വേണമെന്നില്ല നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കണം ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് നമുക്ക് ഇതോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മസാലയുടെ ഇത് ചൂടൊക്കെ ആറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാൻ വയ്ക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഫുൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് ആറാൻ വയ്ക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഉമ്മക്കുലസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയ ഡെക്കറേഷനൊക്കെ കൊടുത്ത് ആളെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മക്കുലസിനെ നമ്മൾ തട്ടം ഉണ്ടാക്കിയേക്കണത് ഞാൻ ചെറിയൊരു മാവില പീസും കൊണ്ടാണ് തട്ടം ഉണ്ടാക്കിയേക്കണത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഉമ്മക്കുലസ് റെഡി ആയിട്ടുണ്ട് ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് ആൾ സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ചെറിയൊരു ചരിവൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഇതിനൊരു ഡെക്കറേഷൻ ആ പ്രസൻറ്റേഷൻ ആണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ടുമായി വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.